തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കാനുള്ള രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ വിപുലമായ കൂടിയാലോചന നടത്തി സമവായമുണ്ടാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഭരണഘടന ഭേദഗതി പാസാക്കാനുള്ള സംഖ്യയില്ലാത്ത സർക്കാരിന്റെ നീക്കം മറ്റൊരു നാടകം മാത്രം എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇക്കഴിഞ്ഞ മാർച്ചിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ടിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം എല്ലാ നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്നതാണ് ശുപാർശ. ഇതിനായി ചില നിയമസഭകളുടെ കാലാവധി തൽക്കാലം കൂട്ടേണ്ടി വരും. കേരളം പോലെ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ കാലാവധി കുറയ്ക്കേണ്ടി വരും. ഇതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കാനാണ് മന്ത്രിസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകിയത്. GDP, JDU തുടങ്ങിയ സഖ്യകക്ഷികളും ഇതിനോട് യോജിച്ചു. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബിൽ ചർച്ചയിലൂടെ സമവായമുണ്ടാക്കിയേ കൊണ്ടുവരൂ. Our government believes in creating a consensus on items which affect our democracy, our nation in the long run. This is a topic which really will strengthen our democracy, will strengthen the center-state relations. 18 ഭരണഘടനാ ഭേദഗതികളാണ് തെരഞ്ഞെടുപ്പ് ഒന്നിച്ചാക്കാൻ ആവശ്യമുള്ളത്. ഇതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മത്സരം ഒന്നിച്ചാക്കാനുള്ള 2 ബില്ലുകൾക്ക് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതി പാസ്സാകാൻ 362 പേരുടെ പിന്തുണയും വേണം. രാജ്യസഭയിൽ 163. NDA അംഗബലം ലോക്സഭയിൽ 300 താഴെയാണെന്നിരിക്കെ മന്ത്രിസഭ അംഗീകാരത്തിന് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. പാർലമെന്റിൽ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. തൃണമൂൽ കോൺഗ്രസ്, DMK എന്നീ 2 പാർട്ടികളെങ്കിലും സർക്കാരിൻ്റെ കൂടി ചേർന്നാലേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകൂ. പശ്ചിമബംഗാൾ, തമിഴ്നാട് നിയമസഭകളുടെ കാലാവധി 2029 വരെ നീട്ടി നൽകി ഇവരുടെ പിന്തുണ വാങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ 2026 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെച്ചാൽ കേരളത്തിലും അടുത്ത മത്സരം 5 കൊല്ലത്തിന് ശേഷമേ നടക്കൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.